അപ്പതാ ഇത് ജീരകം പഞ്ചസാര ഉണ്ടാക്കട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, അതിൽ വെള്ളമായിട്ട് വെള്ളം പോവാനില്ലേ. ലേ 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 വെള്ളം പോവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ജീരകം പഞ്ചസാര. അത് മൈലാഞ്ചി, കെമിക്കലില്ലാത്ത മൈലാഞ്ചി. എത്ര മാസങ്ങൾ വരാണെങ്കിലും ഇരിക്കും. ചിലവർ ശർക്കര മൈലാഞ്ചി പറയും, ചിലവര് പഞ്ചസാര മൈലാഞ്ചി എന്നും പറയില്ലേ. സാധനങ്ങൾ, വെള്ളം, പഞ്ചസാര കണ്ടേ, കണ്ടില്ലേ പഞ്ചസാര, ജീരകം, പിന്നെ ആ പാത്രം ഒന്ന് എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള അട്ടപ്പട വെക്കാനുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനം കാണുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെ നടുവിൽ വെക്കും ഇത്. ഈ പാത്രം, പാത്രം നടുവിൽ വെക്കണത്. ഒരാള് കടയിന്ന് വന്നിട്ടുണ്ടോ? കടയിന്ന് കടയിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാ പഞ്ചസാര ഉണ്ടോ? നാല് പോറ ഇടുക കേട്ടോ. കാണാല്ലാതെ പ്രശ്നം. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. പഞ്ചസാര നാല് പോറ ഇടുകയാണ്. ഇതിൻ്റെ നാല് പോറും പഞ്ചസാരണ്ട് കേട്ടോ. അതൊക്കെ പഞ്ചസാര ഉണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ എന്താ ജീരകം ഉണ്ട്. രണ്ടും കൂടി ഇട്ടിട്ടാണ്. ആദ്യം ജീരകം അല്ലേ, ആദ്യം ജീരകം, എന്നിട്ട് അത് വട്ടത്തിലിടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പഞ്ചസാര അതേപോലെ വട്ടത്തിലിടുക. എന്നിട്ട് ഇതാ ഈ ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ഇതാ ഈ ഗ്യാപ്പിൽ പാത്രം വെക്കുക. ഇതാ ഉണ്ടോ ഈ പാത്രം, ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഈ പാത്രം വെച്ചിട്ട് നാല് പോറം പഞ്ചസാരയും പിന്നെ ജീരകവും ഇത് നാല് പോറം ഇട്ടിട്ട് എന്താ അതാ കത്തിയിട്ടില്ലേ. ഉണ്ട്, കത്തിക്കണം. പിന്നെ വെള്ളം വെച്ച പാത്രം ഇല്ലേ, അവി പോവോ? ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന് ആവി പോകാൻ പാടില്ല. ഇതിൻ്റെ ആവിയാണ് മെയിന് പാത്രത്തിൻ്റെ. പക്ഷെ അത് കുറച്ചിട്ടാ ഗ്യാസ് വെക്കണുള്ളൂ. ഗ്യാസ് കുറച്ചിട്ടാ വെച്ചിക്കുന്നു, കുറച്ചിട്ടാ ഗ്യാസ് വെച്ചിക്കുന്നു. ഒരാള് പീടിക പോയി, ഒരാൾ പീടിക ഒരു ക്ഷീണിച്ചു നിക്കണ്. ഉള്ളി മറന്നു പോ നിക്കല്ലേ, ചെറിയ ഉള്ളി മറന്നു പോ നിക്കോ. എന്താ ആവി പോവാതെ വെക്കണട്ടോ. ആവി പോണുണ്ടെങ്കിലേ ഇതാ അടുത്ത വഴി തുണി കെട്ടിക്ക്, ചെറുതായിട്ട് പോണ്ട്. കാരണം അത് ഡിസൈൻ വർക്കുള്ള ആവി ആ പാത്രമായി പോയി, അതുകൊണ്ട് ചെറുതായിട്ട് പോണുണ്ട്. പിന്നെയും പിന്നെ കൂടെ പോണുണ്ട്. ഇത് കൂടൊക്കെ എന്താവെന്ന് വെച്ചാൽ എത്തും പിടിയില്ല. പോയാ പോയി, കിട്ടി ആയി പോകാതെ. ആണോ, നിങ്ങളെന്താ അങ്ങനെ നടക്കുന്നത്? അങ്ങനെ ഉണ്ട്, ജീരകം പഞ്ചസാര തന്നെ മണം കേട്ട ശ്വാസം മുട്ട് വരുന്നവരൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടുന്ന് ഒരാള് ഡാൻസ് ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഡാൻസ് സാർ വിക്രം സാർ, ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. എല്ലാവർക്കും ബിസ്ക്കറ്റ് തിന്നോളിന്ന്. ജീരകം പഞ്ചസാര മൈലാഞ്ചി നിർത്തി നിർത്തിക്കല്ല. ഞാൻ അതെന്താ ചെയ്യുന്നൊക്കെ അറിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ട്, 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണത് തുറക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാ 5 മിനിറ്റ്ലേ, 5 മിനിറ്റോളം നിക്കണ്ടേ, 5 മിനിറ്റോളം അതങ്ങനെ
റെഡി ആക്കണോ? ആ സംഭവം റെഡി ആക്കണം കേട്ടോ, പരീക്ഷിച്ചതാണ്. അത് അപ്പൊ അത് വെള്ളം നല്ല അറിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വെള്ളം നല്ല അറിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വെള്ളം വെക്കാൻ പാടില്ല അല്ലെ, വെറും പാത്രം വെക്കുക അതിന്റെ ഉള്ളിലേ. എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ എന്താ അതിന്റെ പുകയാണ് കേട്ടോ, ശരിക്കും ഒരു ആവിയാണ് ആ ഒരു മേലാഞ്ചി ആയിട്ട് വരിക. അതിന്റെ ഉള്ളിൽ കടന്നിട്ട് ഇങ്ങനെ ആവിയായിട്ട് പോയോ? നോക്കട്ടെ നോക്കട്ടെ, അതില് കാണില്ല. കണ്ടോ അതിന്റെ ഉള്ളില് കണ്ടോ എന്താ സംഭവം? കാര്യം കേട്ടോ, ബാക്കിയൊക്കെ കാര്യം കേട്ടേക്കും കേട്ടോ, അത് നിങ്ങൾ നോക്കണ്ട. എന്താ സംഭവം? ഇതിങ്ങനെ മെയിലാഞ്ചി ആയിട്ട് മാസങ്ങളും കൊല്ലങ്ങളും നിൽക്കും, ഇങ്ങനെയാണ് ഒരു വർഷത്തോളം നിൽക്കണൊക്കെ. കുറച്ച് ദിവസം പോവും പോവും. കളയരുത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഇത്. കയ്യിന്റെ ഒക്കെ നിറം എനിക്ക് മാത്രാവുന്നു. അതെന്തമ്മാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത ഇത് മലക്കാവോണ്ട്. ഇതിനാണ് ചോദിച്ചു വാങ്ങാന്ന് പറയുന്നത്. ഒരു തുണ്ട് ഇരിക്കലി എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് കൊണ്ടു നിക്കണ ഒരു ഇരിക്കലി. പൊടി ഇടുന്നത് അങ്ങനെ കണക്കൊന്നുമില്ല അല്ലേ. പേസ്റ്റാണ് പേസ്റ്റ് നല്ല അങ്ങോട്ട് മുറുകി കഴിഞ്ഞാൽ നല്ല കട്ടിയിലായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പറയാം. പലയിടത്തും ഇതിന് പല പേരാണ് അല്ലേ. ചിലര് ജീരകം പഞ്ചസാര, ചിലര് ശർക്കര മീലാഞ്ചി, ചിലര് പഞ്ചസാര. അച്ഛൻ പരീക്ഷണം വിജയിച്ചു. ഇത്ര മതി അല്ലേ ഒരു കൈ നിങ്ങക്ക് നിങ്ങക്ക് വേണത്. ഇത് നമുക്ക് രണ്ടാക്കി കൊടുത്തു നോക്കൂ കുട്ടികൾക്ക്. ബ്ലാക്ക് ഹാൻഡ് കലർത്താനോ? ബ്ലാക്ക് ഹാൻഡ് അതില് കലർത്തണത്. ഇതില് എന്താ ബ്ലാക്ക് ഹാൻഡ് കലർത്തണില്ല. മുടിക്ക് കലർത്തുന്ന സാധനമാണല്ലോ. ബ്ലാക്ക് ഗോൾഡ് ആണ്. ബ്ലാക്ക് ഹെന്ന അതാ ഇവിടെ ബ്ലാക്ക് ഹെന്ന. ഇതിങ്ങനെ എടുക്കാം. എന്തിനും മുടി കറപ്പിച്ചാണോ? ഇത് മൈലാഞ്ചേരി വലിയ കടയിൽ ഉണ്ടാക്കാനും മൈലാഞ്ചി അല്ല ചോറും കൂട്ടാനും ഉണ്ടാക്കാനും അറിയില്ല. ഉണ്ടാക്കിയതാരോ? ഉണ്ടാക്കിയ ഞാനല്ലല്ലോ. ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ അറിയുന്ന ആൾ തന്നെയല്ല ഉണ്ടാക്കിയത്. അതാ ചായപ്പൊടിയോ? കാപ്പിപ്പൊടി. ഒന്നിന് കാപ്പിപ്പൊടിയോ ഒന്നിന് ചായപ്പൊടി മതിയോ? ചിലര് ഉണക്കമുളകും പുളിയിട്ട സംബന്ധി. ഇത് കരിമ്പുളി. കരിമ്പുളിയിട്ട സംബന്ധി. ഇതാ ഇത് ബ്ലാക്ക് ഹെന്ന കലത്താത്തത് കേട്ടോ. ബ്ലാക്ക് ഹെന്ന കൂട്ടാത്തത്. ഇത് ബ്ലാക്ക് ഹെന്ന കൂട്ടിയത്. എന്നാ പറഞ്ഞത്? അത് കൈമട്ടരാട്ടോ. നല്ല അടിപൊളിയാണ്. നല്ല കളറും വരും, മാസങ്ങളോളം നിൽക്കും ചെയ്യും. ഇങ്ങനെ പോകുന്നില്ല അത്ര പെട്ടെന്ന്. അതേ കളർ അതുപോലെ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും. സനാടെ എല്ലാരെ കഴിയും ഫസ്റ്റ് ഇടണോ? ഫസ്റ്റ് മമ്മാടെ കൈമേ അല്ലേ. ഫസ്റ്റ് മമ്മാടെ കയ്യിൽ ഇട്ടെടുക്കണം. കണ്ടോ അതിനെ വെറുതെ നല്ല കുഞ്ഞിപ്പുഴോന്ന് വിളിച്ചോണ്ടിരിക്കണത്.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണും വരെ.